മോർണിംഗ് ഈ ഒരു ക്ലാസ്സിലെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യയുടെ മെമ്പർഷിപ്പ് തന്നെ അവരുടെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പം നമ്മൾ നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യ അതിനെക്കുറിച്ച് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിലെ പറഞ്ഞതാണ് ഇന്ത്യൻ കോഓപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ ചരിത്രത്തിലെ ഒരു ലാൻഡ് മാർക്കാണ് ഓർഗനൈസേഷൻ ഓഫ് എൻ സി യു ഐ എന്ന് പറയുന്നത് ഇത് ഒരു ഹയ്യസ്റ്റ് നോൺ ഒഫീഷ്യൽ ബോഡി ഓഫ് കോപ്പറേറ്റീവ് മൂമെൻ്റ് ആണ് ഇന്ത്യയിലെ ഒരു ഹയ്യസ്റ്റ് നോൺ ഒഫീഷ്യൽ ബോഡി ഓഫ് കോപ്പറേറ്റീവ് മൂമെൻ്റ് ആണ് നേഷണൽ യൂണിയൻ നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് പിന്നെ ഇത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലാണ് ഇത് രൂപീകരിച്ചിട്ടുണ്ടായിരുന്നത് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയിലാണ് എന്ന് പറഞ്ഞു നയൻറ്റീൻ സിക്സ്റ്റി വണ്ണിലാണ് ഇത് നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത് ദെൻ നമുക്കിതിൻ്റെ മെമ്പേഴ്സ് ആരൊക്കെയാന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ഇപ്പോൾ ഇതിലെ മെമ്പർഷിപ്പ് പറയുമ്പോൾ ഇറ്റ് ഈസ് ബ്രോഡ് ബേയ്സ്ഡ് കംപ്രൈസിങ് ഓഫ് കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അറ്റ് നാഷണൽ ലെവൽ സ്റ്റേറ്റ് ലെവൽ ആൻഡ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് റെപ്രസെൻറ്റിങ് ഓൾ സെക്ടേഴ്സ് ഓഫ് ദ ഇന്ത്യൻ കോഓപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇന്ത്യൻ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ എല്ലാ എല്ലാ വിഭാഗങ്ങളെയും ഇന്ത്യൻ കോപ്പറേറ്റീവ് മൂമെൻറ്റിൻ്റെ എല്ലാ സെക്ടേഴ്സിനെയും റെപ്രസെൻറ്റ് ചെയ്യുന്ന നേഷണൽ ലെവലിലും സ്റ്റേറ്റ് ലെവലിലും മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളിലും ഉൾപ്പെടുന്ന കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷനുകളാണ് ഏതിലെ മെമ്പേഴ്സായിട്ട് വരുന്നത് ഒരു ഓർഗനൈസേഷൻ്റെ മെമ്പേഴ്സായിട്ട് വരുന്നത് അതുപോലെ തന്നെ പാരാസ്റ്റേറ്റൽ കോപ്പറേറ്റീവ് ഓർഗനൈസേഷനുകൾക്കും ഇവരെ അംഗത്വം തുറന്ന് നൽകുന്നുണ്ട് അപ്പോൾ മെമ്പർഷിപ്പ് ഓൾസോ ഓപ്പൺ ടു ദ പാരാസ്റ്റേറ്റൽ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻസ് ദൻ ഈ യൂണിയൻ്റെ മെമ്പർഷിപ്പ് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി മുപ്പതിലെ കണക്ക് പ്രകാരം ത്രീ മെമ്പേഴ്സാണ് എൻ സി യു ഐയിൽ ഉള്ളത് അപ്പോൾ മെമ്പർഷിപ്പ് എല്ലാ നാഷണൽ കോപ്പറേറ്റീവ് ഫെഡറേഷൻസിനും സ്റ്റേറ്റ് ലെവൽ കോപ്പറേറ്റീവ് ഫെഡറേഷനുകൾക്കും സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനുകൾക്കും മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്കൊക്കെ ഇവരെ കൊടുക്കുന്നുണ്ട് അതിന് പുറമെ പാരാസ്റ്റേറ്റൽ കോപ്പറേറ്റീവ് ഓർഗനൈസേഷനുകൾക്കും മെമ്പർഷിപ്പ് നൽകുന്നുണ്ട് ധനതിലെ രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി മുപ്പതിലെ കണക്ക് പ്രകാരം ടു ഫോർട്ടി ത്രീ മെമ്പേഴ്സാണ് ഇതിൽ വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മെമ്പേഴ്സാണ് ഇതിൽ വരുന്നത് അപ്പോൾ അതിലെ ടു ഫോർട്ടി ത്രീ മെമ്പേഴ്സിലെ നാഷണൽ കോഓപ്പറേറ്റീവ് ഫെഡറേഷനിൽ നിന്ന് പതിനേഴാണ് വരുന്നത് പതിനേഴ് നാഷണൽ കോപ്പറേറ്റീവ് ഫെഡറേഷനുകളുണ്ട് ട്വൻറ്റി സെവൻ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനുകളുണ്ട് നാല് കോപ്പറേറ്റീവ് യൂണിയൻ ഓഫ് യൂണിയൻ ടെറിറ്ററീസ് വരുന്നുണ്ട് പിന്നെ പത്തൊമ്പത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സ് ഉണ്ട് ദെൻ ഫോർട്ടീൻ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഉണ്ട് സിക്സ്റ്റീൻ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻസ് വരുന്നുണ്ട് ദെൻ സിക്സ്റ്റീ നയൻ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഉണ്ട് ദെൻ നയൻ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻസ് ഉണ്ട് ടെൻ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഹൗസിംഗ് ഫെഡറേഷൻസ് ഉണ്ട് ട്വൽവ് സ്റ്റേറ്റ് അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക് ഫെഡറേഷൻസ് ഉണ്ട് ദെൻ ടു സ്റ്റേറ്റ് ട്രൈബൽ ഡെവലപ്മെൻറ്റ് കോപ്പറേറ്റീവ് ഫെഡറേഷനും ഫോർട്ടി ഫോർ അദർ കോപ്പറേറ്റീവ് സൊസൈറ്റീസുമാണ് വരുന്നത് അങ്ങനെ ടോട്ടൽ ടു ഫോർട്ടി ത്രീ മെമ്പേഴ്സാണ് ഏതിൽ വരുന്നത് എൻ സി യു ഐയിലെ വരുന്നത് ദാൻ ഇതിൻ്റെ ടേം എന്ന് പറയുന്നത് ഫൈവ് ഇയേഴ്സാണ് ഇതിനൊരു ഗവേണിംഗ് കൗൺസില് വരുന്നുണ്ട് അതിൻ്റെ ടേം ഫൈവ് ഇയേഴ്സാണ് പിന്നെ സുപ്രീം അതോറിറ്റി ജനറൽ ബോഡിക്ക് ആണ് അവരെല്ലാ വർഷവും മീറ്റിംഗ് നടത്തുകയും ചെയ്യും ഇപ്പം അവരുടെ മെമ്പർഷിപ്പിനെ കുറിച്ചിട്ട് നമുക്ക് ഇത്രയാണോ പറയാം ദെൻ നമുക്ക് അവരുടെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാന്നുള്ളത് നോക്കാം നേഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ നമ്മൾ പറഞ്ഞു അപ്പെക്സ് ബോഡിയാണ് എന്ന് നമ്മളിത് പറഞ്ഞു അപ്പം അതുകൊണ്ട് തന്നെ ഇറ്റ് റെസ്പോൺസിബിൾ ഫോർ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ട്രെയിനിങ് ആൻഡ് പ്രിപ്പകാണ്ട ഇൻ ഇന്ത്യ ഇപ്പോൾ ഇന്ത്യയിലെ സഹകരണ വിദ്യാഭ്യാസം സഹകരണ പരിശീലനം മറ്റേ ഇൻഫോർമേഷൻ എക്സ്ചേഞ്ചസ് അതിനൊക്കെ റെസ്പോൺസിബിളായിട്ടുള്ള പെക്സ് ബോഡിയാണ് നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ ദൻ അതിൻ്റെ ബേസിക് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ഒന്ന് ടു പ്രൊമോട്ട് ആൻഡ് ഡെവലപ്പ് കോപ്പറേറ്റീവ് മൂമെൻസ് ഇൻ ഇന്ത്യ ഇന്ത്യയിലെ സഹകരണ പ്രസ്ഥാനത്തിനെ വികസിപ്പിക്കുക അതിൻ്റെ വികസനവും അതിൻ്റെ പ്രോത്സാഹനവും രണ്ട് കോപ്പറേറ്റീവ് സെക്ടറ് എക്സ്പാൻഡ് ചെയ്യുക അതുപോലെ തന്നെ അത് ബിൽഡപ്പ് ചെയ്യുക എന്നുള്ളതാണ് ദൻ അതിന് വേണ്ടിയിട്ടുള്ള ഇവരുടെ എഫേർട്സിന് ജനങ്ങളുടെ പരിശ്രമങ്ങൾക്ക് വേണ്ട വേണ്ട അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുക അവരെ ഗൈഡ് ചെയ്യുക എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എഡ്യൂക്കേറ്റ് ഗൈഡ് ആൻഡ് അസിസ്റ്റ് ദ പീപ്പിൾ ഇൻ ദയർ എഫേർട്സ് ടു ബിൽഡപ്പ് ആൻഡ് എക്സ്പാൻഡ് ദ കോഓപ്പറേറ്റീവ് സെക്ടേഴ്സ് ഇപ്പോൾ സഹകരണ മേഖലകളുടെ രൂപീകരണത്തിനും അതിൻ്റെ എക്സ്പാൻഷനും അതിൻ്റെ വിപുലീകരണം ഓർ വ്യാപനത്തിനും ഉള്ള പീപ്പിൾസിൻ്റെ പരിശ്രമങ്ങളെ സഹായിക്കുക അവർക്ക് വേണ്ട മാർഗ നിർദ്ദേശങ്ങൾ നൽകുക അവരെ എജ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് അതോടൊപ്പം തന്നെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള കോപ്പറേറ്റീവ് ഒപ്പീനിയൻസിൻ്റെ എക്സ്പോണൻ്റ് ആയിട്ട് അതിൻ്റെ വക്താവായിട്ട് പ്രവർത്തിക്കുക ഇതൊക്കെയാണ് അവരുടെ ബേസിക് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ യൂണിയൻ്റെ ഒരു ഒബ്ജക്റ്റീവ്സിൻ്റെ ഫർദർനെസ്സിന് വേണ്ടിയിട്ട് അവരെ മറ്റേ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷനുകളുമായി കൊളാബറേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നു അപ്പോൾ നോക്കാം നമുക്ക് അതർ ഫങ്ഷൻസ് ഓഫ് ഓർ അതർ ഒബ്ജക്റ്റീവ്സ് ഓഫ് എൻസി അപ്പോൾ എൻ സി യു ഐയുടെ മറ്റ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ഒന്ന് ഓർഗനൈസ് കോപ്പറേറ്റീവ് എജ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് പ്രോഗ്രാംസ് കോപ്പറേറ്റീവ് എജ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് പ്രോഗ്രാമുകളൊക്കെ ഓർഗനൈസ് ചെയ്യുക കോപ്പറേറ്റീവ് എജ്യൂക്കേഷനും ട്രെയിനിങ് പ്രോഗ്രാമുകളൊക്കെ ഓർഗനൈസ് ചെയ്യുക ദെൻ മറ്റൊരു ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ഡെവലപ്പ് ഇൻ്റർ കോപ്പറേറ്റീവ് റിലേഷൻഷിപ്പ് ആൻഡ് ഹെൽപ് ദ കോർഡിനേറ്റഡ് ഫംഗ്ഷനിങ് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻസ് ഇന്റർ കോപ്പറേറ്റീവ് റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്യുക അതുപോലെ തന്നെ കോപ്പറേറ്റീവ് മൂമെൻസിൻ്റെ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾ കോ അത് കോർഡിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുക കോർഡിനേറ്റഡ് ഫങ്ഷണിങ് ഓഫ് കോപ്പറേറ്റീവ് മൂമെൻസ് അതിനെ സഹായിക്കുക മറ്റൊരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടു എക്സ്പ്രസ് ഒപ്പീനിയൻ ഓൺ മാറ്റേഴ്സ് ഓഫ് കോപ്പറേറ്റീവ് പോളിസി സഹകരണ നയങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അഭിപ്രായം പ്രകടിപ്പിക്കുക അതോടൊപ്പം തന്നെ ആക്ട് ആസ് എ സ്പോക്സ് മാൻ ഓഫ് ഇന്ത്യൻ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് അറ്റ് എ നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ലെവൽ നാഷണൽ ലെവലിലും ഇൻ്റർനാഷണൽ ലെവലിലും ഇന്ത്യൻ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിനെ റപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു അക്രെഡിറ്റഡ് റെപ്രസെൻറ്റേറ്റീവായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്പോക്സ്മാൻ ആയിട്ട് പ്രവർത്തിക്കുക അപ്പോൾ ആക്ട് ആസ് എ സ്പോക്സ്മാൻ ഓർ അക്രെഡിറ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് ഇന്ത്യൻ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ദ നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ സ്പിയർ അപ്പോൾ ദേശീയ അന്തർദേശീയ മേഖലയിൽ ഇന്ത്യൻ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു അംഗീകൃത പ്രതിനിധിയായിട്ട് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കുന്ന സംസാരിക്കുന്നതിനുള്ള ഒരു സ്പോക്സ്മാൻ ആയിട്ട് പ്രവർത്തിക്കുക ദെൻ നെക്സ്റ്റ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ടു ഓർഗനൈസ് കണ്ടക്ട് കൊളാബറേറ്റ് ആൻഡ് അസിസ്റ്റ് ഇൻ ക്യാരി ഔട്ട് റിസർച്ച് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫ് പ്രോജക്ട്സ് ഓൺ ഇമ്പോർട്ടൻറ്റ് കോപ്പറേറ്റ് പ്രോബ്ലംസ് അല്ലേ ഓർഗനൈസ് കണ്ടക്ട് കൊളാബറേറ്റ് ആൻഡ് അസിസ്റ്റ് ഇൻ ക്യാരി ഔട്ട് റിസർച്ച് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫ് പ്രോജക്റ്റ് ഓൺ ഇമ്പോർട്ടൻ്റ് കോപ്പറേറ്റീവ് പ്രോബ്ലംസ് പ്രധാനപ്പെട്ട സഹകരണ പ്രശ്നങ്ങളിൽ അതിനെ സംബന്ധിക്കുന്ന പ്രോ അതിനെ സംബന്ധിക്കുന്ന പ്രോജക്ട്സുകളിലൊക്കെ റിസർച്ച് ചെയ്യ ഇൻവെസ്റ്റിഗേഷനൊക്കെ നടത്തുന്നതിനെ അസിസ്റ്റ് ചെയ്യുക അങ്ങനെയുള്ള റിസർച്ച് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ പ്രോജക്റ്റുകൾ ഓർഗനൈസ് ചെയ്യുക അത് കണ്ടക്ട് ചെയ്യുക മറ്റുള്ളവരുമായിട്ട് അത് സഹകരിച്ച് നടത്തുക അപ്പോൾ അതൊക്കെ ചെയ്യുക ഇപ്പോൾ ഇമ്പോർട്ടൻറ്റ് കോപ്പറേറ്റീവ് പ്രോബ്ലംസിനെ സംബന്ധിച്ചിട്ടുള്ള പ്രോജക്ട്സുകളിൽ റിസേർച്ചുകളും ഇൻവെസ്റ്റിഗേഷൻസൊക്കെ നടത്തുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെയുള്ള റിസർച്ച് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ പ്രോഗ്രാമുകൾ ഓർഗനൈസ് ചെയ്യുക അത് നടത്തുക ദെൻ അത് അതിനു വേണ്ട സഹകരണം നൽകുക അതിനെ അസിസ്റ്റ് ചെയ്യുക ഒക്കെ ചെയ്യുക ദെൻ ഫിഫ്ത്ത് ഒബ്ജക്റ്റീവ്സ് പറയുന്നത് ടു അറേഞ്ച് ഫോർ ദ പ്രൊഡക്ഷൻ ആൻഡ് പബ്ലിസിറ്റി ഓഫ് ലിറ്ററേച്ചർ ആൻഡ് ഓഡിയോ വിഷവൽസ് ആൻഡ് അതർ എയ്റ്റ്സ് ഇൻക്ലൂഡിംഗ് ഫിലിം സ്ട്രിപ്സ് എക്സെട്ര ഓൺ കോപ്പറേറ്റീവ് ആൻഡ് അലൈഡ് സബ്ജക്റ്റ് അതായത് കോപ്പറേഷനും അതിൻ്റെ അനുബന്ധ സബ്ജക്ട്സുകളിലും അതിന് അതിനെ സംബന്ധിക്കുന്ന ലിറ്ററേച്ചേഴ്സ് അതുപോലെ തന്നെ അവർ ലിറ്ററേച്ചേഴ്സ് ആൻഡ് ഓഡിയോ വിഷ്വൽസ് അത് പ്രൊഡ്യൂസ് ചെയ്യുക അതിൻ്റെ പബ്ലിസിറ്റി നൽകുക പിന്നെ ഫിലിം സ്ട്രിപ്സ് മറ്റേ എയ്ഡ്സുകളൊക്കെ അതിൻ്റെ പ്രൊഡക്ഷൻ ആൻഡ് പബ്ലിസിറ്റി അപ്പോൾ അതിനുള്ള അറേഞ്ച്മെൻറ്റ്സൊക്കെ ചെയ്യുക അപ്പോൾ കോപ്പറേഷൻ ആൻഡ് അലൈഡ് സബ്ജക്ട്സിനെ സംബന്ധിച്ചിട്ടുള്ള ലിറ്ററേച്ചേഴ്സും ഓഡിയോ വിഷ്വൽസും മറ്റ് എയ്ഡ്സും ഫിലിംസ് സ്ക്രിപ്റ്റ്സ് തുടങ്ങിയിട്ടുള്ള എയ്ഡ്സൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനും അതിൻ്റെ പബ്ലിസിറ്റിക്കൊക്കെ വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെൻറ്റുകൾ ചെയ്യുക ദെൻ മറ്റൊരു ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്

ഫാംലെറ്റ്സിലൂടെയും ബ്രൗഷേഴ്സ് ബുക്സ് ഇതിലൂടെയൊക്കെ അതിനെ പബ്ലിസിറ്റി നൽകുക ദൻ മെയിൻറ്റെയിൻ ആൻഡ് ഇൻഫോർമേഷൻ ബ്യൂറോ ആൻഡ് ലൈബ്രറി ഒരു ഇൻഫോർമേഷൻ ബ്യൂറോയും ലൈബ്രറിയും മെയിൻറ്റെയിൻ ചെയ്യാം ദൻ മറ്റൊരു ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് എക്സ്പ്രസ് ഒപ്പീനിയൻ ഓഫ് മാറ്റേഴ്സ് ഓഫ് കോപ്പറേറ്റീവ് പോളിസി ആൻഡ് ആക്ട് ആസ് എ അക്രെഡിറ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് ഇന്ത്യൻ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ദ നാഷണൽ ആൻഡ് ഇൻറ്റോർനാഷണൽ സ്പിയർ അപ്പോൾ നാഷണൽ ആൻഡ് ഇൻറ്റോർനേഷണൽ സ്പിയറിലെ ആ ഒരു മേഖലയിലെ ഇന്ത്യൻ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ അംഗീകൃത പ്രതിനിധിയായിട്ട് പ്രവർത്തിക്കുക അതുപോലെ കോപ്പറേറ്റീവ് പോളിസി ആൻഡ് അഡ്മിനിസ്ട്രേഷൻ മാറ്റേഴ്സുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുക ദെൻ നെക്സ്റ്റ് വരുന്നത് കൺവീൻ ആൻഡ് ഹോൾഡ് ദ നാഷണൽ കോപ്പറേറ്റീവ് കോൺഗ്രസ് ആൻഡ് കോപ്പറേറ്റീവ് സെമിനാർസ് മീറ്റിംഗ്സ് കോൺഫറൻസ് എക്സിബിഷൻസ് എക്സെട്ര നാഷണൽ കോപ്പറേറ്റീവ് കോൺഗ്രസ്സുകളും അതുപോലെ തന്നെ കോപ്പറേറ്റീവ് സെമിനാറുകളും മീറ്റിങ്ങുകളും കോൺഫറൻസുകളും എക്സിബിഷൻസ് ഒക്കെ വിളിച്ചു ചേർക്കുക അത് ഹോൾഡ് ചെയ്യാം അപ്പോൾ കൺവീന് ഹോൾഡ് ദ നേഷണൽ കോപ്പറേറ്റീവ് കോൺഗ്രസ് ആൻഡ് കോപ്പറേറ്റീവ് സെമിനാർ മീറ്റിംഗ് കോൺഫറൻസസ് എക്സിബിഷൻസ് എക്സെട്ര ദൻ സെലക്റ്റ് ഡെലഗേറ്റ്സ് റെപ്രസെൻറ്റേറ്റീവ് ആൻഡ് ഒബ്സർവേഴ്സ്

യൂണിയൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സിനെ അതായത് ഡെലഗേറ്റ് റെപ്രസെൻറ്റേറ്റീവ് ആൻഡ് ഒബ്സർവേഴ്സിനെ സെലക്റ്റ് ചെയ്യുക അതായത് ഈ ഒരു നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഇൻ്റർനാഷണൽ നാഷണൽ ആൻഡ് സ്റ്റേറ്റ് കോൺഫറൻസുകളിലൊക്കെ പങ്കെടുക്കുന്നതിന് വേണ്ടി ഡെലഗേറ്റ്സിനെ അവരുടെ റെപ്രസെൻറ്റേറ്റീവ്സിനെ അതുപോലെ തന്നെ ഒബ്സർവേഴ്സിനെ സെലക്റ്റ് ചെയ്യ ദൻ ഫെസിലിറ്റേറ്റ് ദ പ്രമോഷൻ ഓഫ് കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് അസിസ്റ്റ് ദ മെമ്പർ സൊസൈറ്റീസ് ഇൻ റിസോൾവിങ് ദയർ പ്രോബ്ലംസ് ആൻഡ് ഡിഫിക്കൾട്ടീസ് ഇപ്പോൾ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷനുകളുടെ ഉന്നമനം അതിൻ്റെ പ്രൊമോഷൻ സുഗമമാക്കുകയും അതുപോലെ തന്നെ മെമ്പർ സൊസൈറ്റീസിനെ അവരുടെ പ്രോബ്ലംസ് ആൻഡ് ഡിഫിക്കൾട്ടീസ് പരിഹരിക്കുന്നതിനെ സഹായിക്കുകയും ചെയ്യുക ഫെസിലിറ്റേറ്റ് പ്രൊമോഷൻ ഓഫ് കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് അസിസ്റ്റ് ദ മെമ്പർ സൊസൈറ്റീസ് ഇൻ റിസോൾവിംഗ് ദയർ പ്രോബ്ലംസ് ആൻഡ് ഡിഫിക്കൾട്ടീസ് അപ്പോൾ അവരുടെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ പരിഹരിക്കുന്നതിനെ മെമ്പർ സൊസൈറ്റീസിനെ സഹായിക്കുക കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പ്രൊമോഷൻ സുഗമമാക്കുക അതുപോലെ തന്നെ മെമ്പർ സൊസൈറ്റീസിന് വേണ്ടി പ്രോഗ്രാംസുകൾ ഫോർമുലേറ്റ് ചെയ്യുക ദൻ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക അത് നടപ്പിലാക്കുകയും ചെയ്യുക ദൻ അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ ഡെമോക്രാറ്റിക്ക് ക്യാരക്ടറിസ്റ്റിക്സ് പ്രിസേർവ് ചെയ്യുക അത് സേഫ് ഗാർഡ് ചെയ്യുക അത് സംരക്ഷിക്കുകയും ചെയ്യുക അപ്പം അത് ഇതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ്സാണ് ദെൻ നെക്സ്റ്റ് ഒരു ഒബ്ജക്റ്റീവ്സ് പറയുന്നത് കൺഫർ ഓണർ ഓഫ് ദ എമ്മിനൻ്റ് കോപ്പറേറ്റേഴ്സ് അല്ലേ പ്രമുഖരായിട്ടുള്ള കോപ്പറേറ്റേഴ്സിനെ ബഹുമതിയും ബഹുമാനവും നൽകുക അപ്പോൾ കൺഫർ ആർ ഹോണർ ഓൺ ദ എമിനൻ്റ് കോപ്പറേറ്റേഴ്സ് പ്രമുഖ കോപ്പറേറ്റേഴ്സിനെ ബഹുമതിയും ബഹുമാനവും കൊടുക്കുക ദാൻ മറ്റൊരു ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ഹെൽപ്പ് പ്രൊമോട്ട് ഇൻ്റർനാഷണൽ മാർക്കറ്റിംഗ് ഓൺ കോപ്പറേറ്റീവ് ടു കോപ്പറേറ്റീവ് ബേസിസ് ബൈ ഡോക്യുമെൻറ്റിങ് നെസസറി ഇൻഫോർമേഷൻ ആൻഡ് ടു ആക്ട് ആസ് എ നോഡൽ ഏജൻസി ഫോർ ദ ബെനഫിറ്റ് ഓഫ് ഇന്ത്യൻ കോപ്പറേറ്റീവ് മൂ്മെൻറ്റ് അപ്പോൾ ആവശ്യമായിട്ടുള്ള ഇൻഫോർമേഷൻസ് രേഖപ്പെടുത്തിക്കൊണ്ട് കോപ്പറേറ്റീവ് ടു കോപ്പറേറ്റീവ് ബേസിസിലെ ഇൻ്റർനാഷണൽ മാർക്കറ്റിങ് പ്രോത്സാഹിപ്പിക്കുക അതിനുവേണ്ട സഹായം ചെയ്യുക ഹെൽപ്പ് ചെയ്യുക അതുപോലെ തന്നെ ഇന്ത്യൻ കോപ്പറേറ്റീവ് മൂമെൻറ്റിൻ്റെ ബെനഫിറ്റിന് വേണ്ടിയിട്ട് നോഡൽ ഏജൻസിയായിട്ട് പ്രവർത്തിക്കുക അപ്പം അതും അവരുടെ ലക്ഷ്യത്തിൽ വരുന്നതാണ് നെക്സ്റ്റ് പ്രൊവൈഡ് കൺസൾട്ടൻസി സർവീസസ് ടു ഓൾ കൈൻഡ്സ് ഓഫ് ഓപ്പറേഷൻ ഇൻ ദ കൺട്രി രാജ്യത്തിലെ എല്ലാ തരത്തിലുള്ള കോപ്പറേറ്റീവ്സുകൾക്കും കൺസൾട്ടൻസി സർവീസസ് പ്രൊവൈഡ് ചെയ്യാം പിന്നെ വരുന്നത് പ്രൊമോട്ട് ഇൻ്റർനേഷണൽ കോപ്പറേറ്റീവ് റിലേഷൻസ് ത്രൂ ആക്റ്റീവ് കോളാപ്പറേഷൻ വിത്ത് ഐ സി എ യു എൻ ഒ എഫ് എ ഒ ഐ എൽഒ യു എൻ ഡി പി യു യൂണിഡോ ആൻഡ് അതർ ഇൻറ്റർനേഷണൽ ഏജൻസീസ് ഇൻവോൾവഡ് ഇൻ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ഇപ്പോൾ സഹകരണ വികസനത്തിലെ ഇൻവോൾവഡായിട്ടുള്ള എല്ലാ ഏജൻസികളുമായിട്ട് ഇപ്പോൾ ഐ സി എ യു എൻഒ എഫ് എ ഒ ഐ എൽഒ യു എൻ ഡി പി യുനിഡോ മറ്റ് ഇൻ്റർനേഷണൽ ഏജൻസികളുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് ആക്റ്റീവ് കൊളാബറേറ്റ് അവരുമായിട്ട് ആക്റ്റീവായിട്ട് സഹകരിച്ചുകൊണ്ട് ഒരു ഇൻ്റർനേഷണൽ കോപ്പറേറ്റീവ് റിലേഷനെ പ്രോത്സാഹിപ്പിക്കുക അപ്പോൾ ഇതൊക്കെയാണ് ഏത് വരുന്നത് ഇവരുടെ ഒബ്ജക്റ്റീവ്സിലെ പറയുന്നത് ദെൻ നെക്സ്റ്റ് നമുക്ക് അവരുടെ മാനേജ്മെൻ്റ് നോക്കാം മാനേജ്മെൻറ്റില് പറയുന്നത് എൻ സി യു ഐയുടെ ഫൈനൽ അതോറിറ്റി ജനറൽ ബോഡിക്കാണ് ഫൈനൽ അതോറിറ്റി എന്ന് പറയുന്നത് ജനറൽ ബോഡി ആണ് ജനറൽ ബോഡിയിലെ മെമ്പർ ഓർഗനൈസേഷൻ്റെ ഡെലഗേറ്റ്സ് ഉണ്ടാകും ഇൻഡിവിജ്വൽ മെമ്പേഴ്സും ഉണ്ടായിരിക്കും അപ്പോൾ ജനറൽ ബോഡി ഓഫ് ദ യൂണിയൻ ഷാൽ കൺസിസ്റ്റ് ഓഫ് ഡെലഗേറ്റ്സ് ഓഫ് മെമ്പർ ഓർഗനൈസേഷൻ ആൻഡ് ഇൻഡിവിജ്വൽ മെമ്പേഴ്സ് പിന്നെ ജനറൽ ബോഡി ഒരു ഗവേണിംഗ് കൗൺസിലിനെ കൗൺസിലിനെ അവരെ ഇലക്ട് ചെയ്യുന്നുണ്ട് ആ ജ ഗവേണിംഗ് കൗൺസിലിൻ്റെ പിരീഡ് എന്ന് പറയുന്നത് ഫൈവ് ആണ് അപ്പോൾ ഫൈനൽ അതോറിറ്റി എന്ന് പറയുന്നത് ഫൈനൽ അതോറിറ്റി എന്ന് പറയുന്നത് ജനറൽ ബോഡിയാണ് ജനറൽ ആണ് അവരെ എന്താ കേട്ടോ മൂന്നാമത്തെ ക്ലാസ് ആ ഒരു ക്ലാസിൽ കഴിയില്ലേ തോന്നുന്നുണ്ട് ഇപ്പൊ ഒരു പതിനെട്ട് മിനിറ്റ് ഒക്കെ ആയി ആയിട്ടുണ്ടാവും ചിലപ്പോ ഇരുപത്തിരണ്ട് മിനിറ്റ് ആയി അത് അപ്പോ സ്പ്ലിറ്റ് ചെയ്തെടുക്കേണ്ടി വരും അല്ലെങ്കിൽ ഒറ്റ ക്ലാസ്സിൽ കഴിയില്ല ഈ ഒരു ഗ്ലാസ് എടുത്തിട്ട് ഞാൻ നിർത്തും പിന്നെ വൈകുന്നേരം ഒരു ക്ലാസ് എടുക്കാൻ വേണമെങ്കിൽ അല്ലെങ്കിൽ ഉമ്മർത്ത് നിന്നിട്ടൊരു ഗ്ലാസ് എടുക്കും ഇപ്പൊ എണീറ്റോളോ അപ്പൊ നിങ്ങൾ ഇപ്പോൾ വരണോ അത് ശരി അതിനാണ് ചീത്തറിഞ്ഞിരുന്നത് അല്ലേ ഓക്കെ ഇനി ഞാൻ തുടങ്ങേട്ടാ വെയിൽ വരുമ്പോഴത്തേനും നിർത്തണം ഒരു പത്ത് മിനിറ്റ് കൂടെ നിർത്തി എടുത്ത് നിർത്തും ഞാൻ അപ്പോൾ ജനറൽ ബോഡി ഫൈനൽ അതോറിറ്റിയാണ് ജനറൽ ബോഡി ഓഫ് യൂണിയനിൽ വരുന്നത് മെമ്പർ കൗൺസിൽസിൻ്റെ സോറി മെമ്പർ ഓർഗനൈസേഷൻ്റെ ഡെലഗേറ്റ്സും ഇൻഡിവിജ്വൽ ആണ് ഉണ്ടായിരിക്കുക ജനറൽ ബോഡി ഒരു ഗവേണിംഗ് കൗൺസിലിന് ഇവരെ എന്ത് ചെയ്യുന്നുണ്ട് ഗവേണിംഗ് കൗൺസിലിനെ ഇവരെ ഇലക്റ്റ് ചെയ്യുന്നുണ്ട് ഗവേണിംഗ് കൗൺസിലിനെ ഇവരെ ഇലക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഗവേണിംഗ് കൗൺസിലിലെ വരുന്നത് അവരുടെ പിരീഡ് ഫൈവ് ആണ് അപ്പോൾ ഇവരെ വരുന്നത് എത്രക്കാണ് ഫൈവ് ഇയേഴ്സിനാണ് ഗവേണിംഗ് ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റീനെ അവർ ഇലക്ട് ചെയ്യുന്നു എക്സിക്യൂട്ടീവ് കമ്മറ്റീനെ ഇലക്ട് ചെയ്യുന്നുണ്ട് അതിലെ ഫിഫ്റ്റീൻ മെമ്പേഴ്സാണ് വരുന്നത് കേട്ടോ ഇതിലെ ഫിഫ്റ്റീൻ മെമ്പേഴ്സാണ് ഉണ്ടായിരിക്കുക ഫിഫ്റ്റീൻ മെമ്പേഴ്സാണ് ഉണ്ടായിരിക്കുക ദൻ അവരാണ് യൂണിയൻ്റെ അഫയേഴ്സൊക്കെ ബിസിനസ് അഫയേഴ്സൊക്കെ മാനേജ് ചെയ്യുന്നത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് പിന്നെ ജനറൽ ബോഡിയിൽ അവരൊരു പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുക്കുന്നുണ്ട് ഒപ്പം തന്നെ അഞ്ച് വൈസ് പ്രസിഡൻ്റുമാരേനേയും തിരഞ്ഞെടുക്കുന്നുണ്ട് അതായത് ഈസ്റ്റ് വെസ്റ്റ് സൗത്ത് നോർത്ത് ആൻഡ് സെൻട്രൽ റീജിയൻസിനെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് അഞ്ച് വൈസ് പ്രസിഡൻ്റുമാരേനെയും അവരെ തിരഞ്ഞെടുക്കുന്നുണ്ട് പിന്നെ ഗവേണിങ് കൗൺസിലെ എല്ലാ വർഷത്തിലെ അവരെ മീറ്റ് വൺസ് ഇൻ എവറി ക്വാർട്ടറാണ് ഓരോ പാദവർഷത്തിലും അവരെ ഓരോ പാദത്തിലും അവരെ മീറ്റ് ചെയ്യുന്നുണ്ട് അതായത് പന്ത്രണ്ട് മാസമല്ലേ ഒരു വർഷം എന്ന് പറയുമ്പോൾ അപ്പോൾ അതിൻ്റെ ക്വാർട്ടർ എന്ന് പറയുമ്പോൾ ത്രീ മന്ത്സ് അപ്പോൾ ഓരോ മൂന്ന് മാസം കൂടുമ്പോഴും കൗൺസില് മീറ്റ് ചെയ്യും പിന്നെ അവർ ഫങ്ഷൻസ് എല്ലാം തന്നെ ചെയ്യുന്നത് എക്സിക്യൂട്ടീവ് കമ്മിറ്റീസും മറ്റ് ഫങ്ഷണൽ കമ്മിറ്റീസിൻ്റെയൊക്കെ സഹായത്തോടു കൂടിയാണ് ആര് ചെയ്യുന്നത് ഈ ഗവേണിംഗ് കൗൺസിലവരുടെ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നത് പിന്നെ ഫങ്ഷണൽ കമ്മിറ്റീസ് എന്ന് പറയുമ്പോൾ പിന്നെ എക്സിക്യൂട്ടീവ് കമ്മിറ്റീസിനെ അവരെ ഹെൽപ്പ് അസിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആയിട്ട് ഇവർക്ക് എന്തുണ്ട് ഒരു ഫങ്ഷണൽ കമ്മിറ്റീസ് വരുന്നുണ്ട് ഫങ്ഷണൽ കമ്മിറ്റി വരുന്നുണ്ട് ഫങ്ഷണൽ കമ്മിറ്റീസ് അവർക്ക് വരുന്നുണ്ട് ഫങ്ഷണൽ കമ്മിറ്റീസിലെ ഫൈനാൻസ് കമ്മിറ്റി കമ്മറ്റി പബ്ലിക്സിറ്റി കമ്മറ്റി ട്രെയിനിങ് കമ്മറ്റീസൊക്കെയാണ് അതൊക്കെ കൂടെ ചേർന്നതാണ് ഈ ഫങ്ഷണൽ കമ്മിറ്റീസ് എന്ന് പറയുന്നത് പിന്നെ യൂണിയൻ്റെ ഹെഡ് ആണ് ദാൻ അവരുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസൊക്കെ മാനേജ് ചെയ്യുന്നത് ചീഫ് എക്സിക്യൂട്ടീവ്സാണ് അപ്പോൾ ഇത്രയാണ് ഇവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് മാനേജ്മെൻറ്റ് അപ്പോൾ നാല് അതോറിറ്റിയാണ് ഇവർക്ക് വരുന്നത് ഫൈനൽ അതോറിറ്റി ജനറൽ ബോഡിയാണ് ജനറൽ ബോഡിയിലാണ് വരുന്നത് ദെൻ അവരാണ് ഏത് ചെയ്യുന്നത് ഈ ജനറൽ ബോഡിയിൽ വരുന്നത് മെമ്പർ ഓർഗനൈസേഷൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സും ഇൻഡിവിജ്വൽ മെമ്പേഴ്സാണ് അപ്പോൾ ജനറൽ ബോഡിയിലെ അവരൊരു ഗവേണിംഗ് കൗൺസിലിനെ തിരഞ്ഞെടുത്തിട്ടുണ്ട് അഞ്ച് വർഷത്തേക്കാണ് ഗവേണിംഗ് കൗൺസിലിൻ്റെ കാലാവധി അവരെ തിരഞ്ഞെടുക്കുന്നത് അഞ്ച് വർഷത്തേക്കാണ് അവരെ മൂന്ന് മാസം കൂടുമ്പോൾ അവരെന്തു ചെയ്യും മീറ്റ് ചെയ്യും അവരെ മീറ്റിങ് നടത്തുന്നുണ്ട് ദെൻ ഗവേണിംഗ് കൗൺസിൽ അവരുടെ ഫങ്ഷൻസ് എല്ലാം തന്നെ നിർവഹിക്കുന്നത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെയും ഫങ്ഷണൽ കമ്മിറ്റിയിലൂടെയും ആണ് പിന്നെ ഗവേണിംഗ് കൗൺസിലിലാണ് പതിനഞ്ച് അംഗങ്ങളടങ്ങുന്ന എക്സിക്യൂട്ടീവ് കമ്മറ്റീനെ രൂപീകരിക്കുന്നത് ആ എക്സിക്യൂട്ടീവ് കമ്മറ്റിയാണ് യൂണിയൻ്റെ എല്ലാം മാനേജ് ചെയ്യുന്നത് ഇനി ഇവർക്കൊരു ഫങ്ഷണൽ കമ്മിറ്റി വരുന്നുണ്ട് അതിലെ ഫിനാൻസ് കമ്മിറ്റി പബ്ലിസിറ്റി കമ്മറ്റി ആൻഡ് ട്രെയിനിങ് കമ്മറ്റി ഈ മൂന്ന് കമ്മറ്റിയും കൂടെ ചേർന്നിട്ടാണ് ഫങ്ഷണൽ കമ്മിറ്റി വരുന്നത് ഇതിന് പുറമെ ജനറൽ ബോഡിയിലെ അവരെ യൂണിയൻ്റെ പ്രസിഡൻറ്റിനെയും അഞ്ച് വൈസ് സിഡൻറ്റുമാരെയും തിരഞ്ഞെടുക്കുന്നു അതിലെ അഞ്ച് വൈസ് പ്രസിഡന്റുമാരിൽ ഓരോരുത്തരും ഓരോ റീജിയണേ ആണ് റെപ്രസെൻറ് ചെയ്യുന്നത് ഈസ്റ്റ് വെസ്റ്റ് സൗത്ത് നോർത്ത് ആൻഡ് സെൻട്രൽ റീജിയൻസിനെ പിന്നെ പ്രസിഡന്റ് ആണ് യൂണിയൻ്റെ എന്ന് പറയുന്നത് ഡേ ടു ഡേ ആക്ടിവിറ്റീസ് മാനേജ് ചെയ്യുന്നത് ചീഫ് എക്സിക്യൂട്ടീവും ആയിരിക്കും പിന്നെ ഇവർക്കുള്ള ഫണ്ട് മെയിൻ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് ആനുവൽ സബ്സ്ക്രിപ്ഷൻസ് ആണ് കേട്ടോ ആനുവൽ സബ്സ്ക്രിപ്ഷൻസ് തന്നെയാണ് അവരുടെ പ്രധാന സോഴ്സ് ഓഫ് ഇൻകം അതിന് പുറമെ അവരെ മെമ്പർ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പ്രോഫിറ്റിൻ്റെ സം പേഴ്സൻറ്റേജ് അവർക്ക് കിട്ടുന്നുണ്ട് യൂണിയന് പിന്നെ ഡൊണേഷൻ ഗവൺമെൻറ് ഗ്രാൻഡ് സെയിൽസ് പ്രൊസീഡ്സ് ഓഫ് പബ്ലിക്കേഷൻസ് അവരുടെ പബ്ലിക്കേഷൻസ് ഒക്കെ വിറ്റ് കിട്ടുന്ന സെയിൽസ് പ്രൊസീഡ്സ് അപ്പോൾ അത്രയ്ക്കാണ് അതിൽ വരുന്നത് അപ്പോൾ ഈ ഒരു ക്ലാസ്സിലെ നമ്മൾ പഠി പറഞ്ഞത് നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യയുടെ മെമ്പർഷിപ്പിനെ കുറിച്ചിട്ടും അവരുടെ ഒബ്ജക്റ്റീവ്സിനെ കുറിച്ചിട്ടുമൊക്കെയാണ് അപ്പോൾ അവരുടെ മെമ്പർഷിപ്പ് എന്ന് പറയുമ്പോൾ എല്ലാ നാഷണൽ ലെവൽ കോപ്പറേറ്റീവ് ഫെഡറേഷനുകളും സ്റ്റേറ്റ് ലെവൽ കോപ്പറേറ്റീവ് ഫെഡറേഷനുകളും സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനുകളും മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഒക്കെ ഇതിലെ മെമ്പേഴ്സാണ് അതിന് പുറമെ പാരാ സ്റ്റേറ്റൽ പാരാ ഗവൺമെൻറ് ഓർഗനൈസേഷനുകൾക്കും മെമ്പർഷിപ്പ് കൊടുക്കുന്നുണ്ട് അറ്റ് പ്രസൻറ്റ് അതിലെ ടു ഫോർട്ടി ത്രീ മെമ്പേഴ്സാണ് വരുന്നത് ഇപ്പം ഇവരുടെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ഒന്ന് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്സ് ഇന്ത്യയിൽ പ്രൊമോട്ട് ചെയ്യുക ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് പിന്നെ കോപ്പറേറ്റീവ് സെക്ടേഴ്സിൻ്റെ രൂപീകരണത്തിനും അതിൻ്റെ എക്സ്പാൻഷനും ജനങ്ങളുടെ എഫേർട്സ് അവരുടെ പരിശ്രമങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ കൊടുക്കുക അവരെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ ഗൈഡ് ചെയ്യുക എന്നുള്ളതാണ് പിന്നെ അതുകൊണ്ട് പുറമെ മറ്റൊരു ബേസിക് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ബേസിക് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള കോപ്പറേറ്റീവ് ഒപ്പീനിയൻസിൻ്റെ വക്താവായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളത് ദെൻ അതർ ഒബ്ജക്റ്റീവ്സ് ഒന്ന് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ്റെ ട്രെയിനിങ് പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യുക ഇൻ്റർ കോപ്പറേറ്റീവ് റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്യുക കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ കോർഡിനേറ്റഡ് ഫങ്ഷണിങ്ങിനെ സഹായിക്കുക കോപ്പറേറ്റീവ് പോളിസി ആൻഡ് അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അഭിപ്രായം പറയുക പിന്നെ ഇന്ത്യൻ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ അക്രെഡിറ്റഡ് ആയിട്ട് പ്രവർത്തിക്കുക നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ലെവലിൽ പിന്നെ റിസർച്ച് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻസ് നടത്തുക കോപ്പറേ ഇമ്പോർട്ടൻ്റ് കോപ്പറേറ്റീവ് പ്രോബ്ലംസിലെ റിസർച്ച് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ ഓർഗനൈസ് ചെയ്യുക അത് കണ്ടക്ട് ചെയ്യുക കൊളാബറേറ്റ് ചെയ്യുക അതിന് വേണ്ട അസിസ്റ്റൻസ് കൊടുക്കുക പിന്നെ അവരുടെ പബ്ലിസിറ്റി കോപ്പറേറ്റീവ്സ് ആൻഡ് അലൈഡ് സബ്ജക്ട്സിൻ്റെ പ്ര പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് അതുപോലെ അവരുടെ പ്രൊഡക്ഷൻ ആൻഡ് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ലിറ്ററേച്ചറും മറ്റ് കാര്യങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുക അത് ചെയ്യുക എന്നുള്ളതൊക്കെ പിന്നെ കോപ്പറേറ്റീവ്സിൻ്റെ അച്ചീവ്മെൻറ്റിനുള്ള പബ്ലിസിറ്റി കൊടുക്കുക അതുപോലെ തന്നെ ഇൻഫോർമേഷൻ ബ്യൂറോ ആൻഡ് ലൈബ്രറി അത് ഫോം ചെയ്യുക അത് രൂപീകരിക്കുക പിന്നെ നാഷണൽ കോപ്പറേറ്റീവ് ഓർഗനൈസേഷനുകളുടെ സെമിനാറുകളും മീറ്റിങ്ങുകളും കോൺഫറൻസുകളും എക്സിബിഷൻസൊക്കെ കൺവീൻ ചെയ്യുക പിന്നെ ഇവരുടെ അതായത് ഈ ഒരു എൻ സി യു ഐയിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതിന് ഇൻ്റർനാഷണൽ നാഷണൽ ആൻഡ് സ്റ്റേറ്റ് കോൺഫറൻസുകളിലൊക്കെ റെപ്രസെൻ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡെലഗേറ്റ്സിനെയും റെപ്രസെൻറ്റേറ്റീവ്സിനെയും ഒബ്സർവേഴ്സിനെയും ഒക്കെ സെലക്ട് ചെയ്യുക പിന്നെ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പ്രൊമോഷൻ സാധ്യമാക്കുക അത് സുഗമമാക്കുക പിന്നെ മെമ്പർ സൊസൈറ്റീസിന് അവരുടെ പ്രോബ്ലംസ് ആൻഡ് ഡിഫിക്കൾട്ടീസ് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുക പിന്നെ ഇവരുടെ പ്രോഗ്രാംസ് ഫോർമുലേറ്റ് ചെയ്യുക അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ദെൻ ഡൊമാ കോപ്പറേറ്റീവ് വുമൻസിൻ്റെ ഡെമോക്രാറ്റിക് ക്യാരക്ടർ ആ ഒരു ജനാധിപത്യ സ്വഭാവം സംരക്ഷിക്കുക അത് പ്രിസേർവ് ചെയ്യുക ദെൻ കൺഫർ ആൻഡ് ഹോണർ ഓൺ എമിനൻ്റ് കോപ്പറേറ്റീവ്സ് ദെൻ ഇൻ്റർനാഷണൽ മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സെ പ്രൊമോട്ട് ചെയ്യുക അതുപോലെ തന്നെ അവരെ സഹായിക്കുക ദൻ കൺസൾട്ടൻസി സർവീസസ് എല്ലാ കൈൻഡ്സ് ഓഫ് കോപ്പറേറ്റീവ്സിനും കൊടുക്കുക പിന്നെ ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് റിലേഷൻ പ്രൊമോട്ട് ചെയ്യുക അപ്പം എത്രയ്ക്കാണ് അതിൻ്റെ ഒബ്ജെക്റ്റീവ്സ് മാനേജ്മെൻറ്റിലെ നമുക്ക് നാല് അതോറിറ്റിയാണ് ഫൈനൽ അതോറിറ്റി ജനറൽ ബോഡിയാണ് ജനറൽ ബോഡി ഗവേണിംഗ് കൗൺസിലിനെ അവരെ ഇലക്ട് ചെയ്യുന്നുണ്ട് ഗവേണിംഗ് കൗൺസിലെ പതിനഞ്ച് അംഗ എക്സിക്യൂട്ടീവ് കമ്മറ്റീനെ രൂപീകരിക്കും അപ്പോൾ ഗവേണിംഗ് കൗൺസിലാണ് കമ്പനിയുടെ ഒക്കെ ചെയ്യുന്നത് അത് ത്രൂ ഇവരിലൂടെയാണെന്ന് മാത്രം കേട്ടോ അപ്പോൾ അഫയേഴ്സ് മാനേജ് ചെയ്യുന്നത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് അണ്ടർ ദ കൺട്രോൾ ഓഫ് ഗവേണിംഗ് കൗൺസിൽ ട്ടാ പിന്നെ ഈ ഗവേണിംഗ് കൗൺസിലിനെ അസിസ്റ്റ് ചെയ്യുന്നതിന് തന്നെയാണ് ഫങ്ഷണൽ കമ്മിറ്റി വരുന്നത് ഫങ്ഷണൽ കമ്മിറ്റിയിലെ ഫൈനാൻസ് കമ്മിറ്റി പബ്ലിസിറ്റി കമ്പസിറ്റി ആൻഡ് ട്രെയിനിങ് കമ്മിറ്റിയാണ് വരുന്നത് പിന്നെ ഹെഡ് ഹെഡ് ഓഫ് ദ യൂണിയൻ ആണ് ഡേ ടു ഡേ ആക്ടിവിറ്റീസ് മാനേജ് ചെയ്യുന്നത് ചീഫ് എക്സിക്യൂട്ടീവ്സ് ആണ് പിന്നെ ഇവരുടെ ഫണ്ട് മെയിൻ സോഴ്സ് ഓഫ് ഇൻകം ആനുവൽ ആണ് ദൻ അതിനെ പുറമേ അവർക്ക് സം പേഴ്സൻ്റേജ് ഓഫ് പ്രോഫിറ്റ് ഓഫ് മെമ്പർ ഓർഗനൈസേഷൻ ഡൊണേഷൻ ഗവൺമെൻറ് ഗ്രാൻഡേജ് സെയിൽസ് പ്രൊസീഡ്സ് ഓഫ് അബ്ലിക്കേഷൻസ് എക്സെട്ര അതൊക്കെ ലഭിക്കുന്നുണ്ട് അപ്പം അടുത്ത ഒരു ക്ലാസ്സിലെ നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം താങ്ക് യു